ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഇസാമ്പാവയുടെ ബർത്ത്ഡേ വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും വിളിക്കാനും പറ്റില്ല. അപ്പോൾ ഇസാൻകുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഇക്ക ഖത്തറിലായതുകൊണ്ട് നല്ലോണം സെലിബ്രേറ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബർത്ത്ഡേ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട്. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒന്നും പുറത്തു നിന്ന് വാങ്ങാനും പറ്റില്ല. ഈവൻ ഇസാൻകുട്ടിന് പുതിയ ഡ്രസ്സ് പോലും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ മറ്റാരും ഇല്ല, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇസാമ്മാവയുടെ രണ്ടാമത്തെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം. Yeah.
അപ്പോൾ ഇതാ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാനുള്ള ഹാൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇസാങ്കോട്ടിനെ ഇടാനുള്ള ഡ്രസ്സ്. പുതിയ ഡ്രസ്സൊന്നും വാങ്ങാൻ പറ്റിയില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. മുമ്പ് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഇസാങ്കോട്ടിൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇസാങ്കോട്ടിന് പാകമല്ലായിരുന്നു, ഇപ്പോഴാണ് കറക്റ്റ് പാകമായത്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മൾ ഇസാങ്കോട്ടിന് ബർത്ത്ഡേ സെലിബ്രേഷന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇസാങ്കോട്ടിൻ്റെ ബർത്ത്ഡേ കേക്ക് കാണാം. ഒരു ഫുട്ബോൾ തീമോട് കൂടിയാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്കെന്താണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ യൂട്യൂബിൻ്റെ 100K സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കേക്ക് ഡിസൈൻ ചെയ്തവർ തന്നെയാണ് ഈ കേക്കും ഡിസൈൻ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും അവർക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞ് ലോക്ക്ഡൗൺ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, അതായത് ഞാനും ഇക്കായും ഇസാം വാവയും പിന്നെ ഇക്കാൻ്റെ വാപ്പിച്ചി ഉമ്മിച്ചിയും പിന്നെ ഇക്കാൻ്റെ പെങ്ങളും മൂന്ന് മക്കളും ഇത്താത്തയുടെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ കുഞ്ഞനിയനും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ, കൂടെ കുറച്ച് കലാപരിപാടികളും ഉണ്ട് ഇത്താത്തയുടെ കുട്ടികളുടെ കൂടെ, നമ്മുടെ ഇസാങ്കുട്ടൻ്റെയും. അപ്പോൾ എന്താണെങ്കിലും അതുകൂടി ഒന്ന് കാണാം. Yeah.
അപ്പോൾ ആ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡിൻ്റെ സെക്ഷനാണ്, ബിരിയാണിയും പിന്നെ അടപ്രഥമനുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണെങ്കിലും ഇതോടുകൂടി നമ്മുടെ ലോക്ക്ഡൗൺ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.